ചേർപ്പുങ്കൽ സമാന്തരപാലം തടസ്സങ്ങളുടെ തുടർച്ചയായ പരമ്പരയായിരുന്നുവെന്ന് മോൻസ് ജോസഫ് EMLA. ചേർപ്പുങ്കൽ സമാന്തരപാലം തടസ്സങ്ങളിൽ കുടുങ്ങി സുപ്രീം കോടതിയിൽ നിന്ന് ജയിച്ചിട്ടു പോലും പിന്നെയും പണി തുടങ്ങാൻ ആവാത്തത് തടസ്സങ്ങൾ ഉണ്ടായത് മൂലമാണെന്ന് മോൻസ് ജോസഫ് EMLA. രണ്ട് പാലങ്ങൾക്ക് ഒന്നിച്ച് അനുവാദം കൊടുത്തു. കാരണം ഇവിടെ നമ്മുടെ ചേർപ്പുങ്കൽ ഇപ്പോൾ ഉള്ള പാലം നമുക്കറിയാം വീതി കുറഞ്ഞ് വളരെ ചെറിയ പാലമാണ്. അന്നത് മതിയായിരുന്നു, അന്ന പാലം ഉണ്ടാക്കിയത് വലിയ അനുഗ്രഹമായിരുന്നു. പക്ഷെ കാലം മാറി, സമൂഹം വളർന്നു. ഇത് ചേർപ്പുങ്കൽ മാസിക ഉണ്ണീശോയുടെ പള്ളിയിലേക്ക് വരുന്ന പതിനായിരക്കണക്കിന് ജനങ്ങളും വാഹനങ്ങളും. രണ്ട്, ഇവിടുത്തെ കോളേജും ആദ്യമുള്ള സ്കൂൾ ഹയർ സെക്കൻഡറി അപ്ഗ്രേഡ് ചെയ്തു, പിന്നെ ഇവിടെ കോളേജായി. അങ്ങനെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസപരമായി ഇവിടെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, അതേ തുടർന്ന് വരുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കുന്നില്ല. ഇപ്പോഴും മാസിക മെഡിസിറ്റി ഹോസ്പിറ്റൽ ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇതെല്ലാം വരുമ്പോൾ നമുക്ക് ഈ ഒരു പാലം പോരുന്നതാണ്. അതിന് മുൻപേ നമ്മളത് മുന്നിൽ കണ്ടുകൊണ്ടാണ് രണ്ട് പാലം കാര്യങ്ങൾ വെച്ചത്. അപ്പോൾ പക്ഷെ തടസ്സങ്ങളുടെ ഒരു തുടർച്ചയായ പരമ്പരയാണ്. ഇവിടെ ഹൈക്കോടതി വരെ കേസ് പോയി, അത് ഇവിടെ ജയിച്ചു. അവസാനം സുപ്രീം കോടതി വരെ കേസ് പോയി, അത് നടക്കാതിരിക്കുന്നതിന് വേണ്ടി ഒരു ഭാഗത്തെ കേസ് ഇപ്പോൾ നടത്താൻ വേണ്ടി ദിവസവും സർക്കാർ തലത്തിൽ ഞങ്ങളൊക്കെ. ആറുമാസം കൊണ്ട് സമാന്തരപാല നിർമ്മാണം പൂർത്തീകരിക്കുവാൻ ഉള്ള നടപടികളെല്ലാം തന്നെ മോൻസ് ജോസഫ് EMLA മാണി സി കാപ്പൻ EMLA ചേർന്ന് നടപ്പിലാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഐഫോറി ന്യൂസ്, പാലാ.